ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് കശ്മീരിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ കാലത്ത് പലരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണല്ലോ കശ്മീർ. കശ്മീർ ശരിക്കും പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കശ്മീർ. കശ്മീരിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ കശ്മീർ ട്രിപ്പ് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, അതേപോലെ കശ്മീർ സേഫ് ആണോ ഫാമിലി ആയിട്ട് പോവാൻ, കശ്മീരിൽ പോയിട്ട് വരാൻ എത്ര പൈസ ചെലവ് വരും, കശ്മീരിൽ മെയിൻ ആയിട്ട് നമ്മൾ പോയിട്ട് കാണേണ്ട സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം തന്നെ പറയാം, ജമ്മു കശ്മീർ ഒരു യൂണിയൻ ടെറിട്ടറിയിൽപ്പെട്ട സ്ഥലമാണ്. അതായത് ഒരു ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ്. അതിൽ കശ്മീറാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. കശ്മീറിന്റെ തെക്ക് സൈഡ് ഹിമാചൽ പ്രദേശും പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാനും പിന്നെ വടക്ക് ചൈന, കിഴക്ക് ലഡാക്ക്, ഇതൊക്കെയാണ് അതിർത്തി പങ്കിടുന്നത്. അതേപോലെ കശ്മീരിൽ ആകെ ഒരു എയർപോർട്ടേ ഉള്ളൂ, അത് ശ്രീനഗർ എയർപോർട്ടാണ്. ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. നമ്മൾ യു എ ഇന്ന് പോകുന്നവർ, ജി സി സി കൺട്രീസ്, യൂറോപ്പ്, അവിടെ നിന്നൊക്കെ പോകുന്നവർ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ശ്രീനഗറിലേക്കില്ല, അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ ഡൽഹിയിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ശ്രീനഗറിൽ പോകണം. അതല്ല ഇന്ത്യയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് പോവാണെങ്കിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് ക്യാബ്, അതായത് ടാക്സി എടുത്തിട്ട് പോവാ, അല്ലാന്നുണ്ടെങ്കിൽ ഓൺ വെഹിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് റോഡ് മാർഗം പോവാം. അങ്ങനെ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, കശ്മീർ സേഫ് ആണെന്നുള്ളത്. കശ്മീർ സേഫസ്റ്റ് പ്ലേസ് തന്നെയാണ് ഫാമിലീസിന്. പിന്നെ ഭാഷയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്, പിന്നെ ഗുജറി, അങ്ങനെ വിധത്തിലുള്ള ഏകദേശം 7-8 ഭാഷകൾ കശ്മീരിൽ സംസാരിക്കുന്നുണ്ട്. ആകെ ഒരു 1-2 ആൾക്കാർക്ക് മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാണ്ടുള്ളൂ. എന്നാൽ പോലും അവരവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് കശ്മീരിലെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. അതിൽ ഒന്നാമതായിട്ട് ഗുൽമർഗ്. ഗുൽമർഗ് ശ്രീനഗർ സിറ്റിന് ഏകദേശം 49 കിലോമീറ്റർ ഉണ്ട്. ബാരൻമുള ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗുൽമർഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് കേബിൾ കാർ സ്ഥിതി ചെയ്യുന്നത് ഗുൽമർഗിലാണ്. പിന്നെ അതേപോലെ ഏഷ്യയിലെ ഹയസ്റ്റ് ഹിൽ ഗോൾഫ് ക്ലബ്, ഗോൾഫ് സ്റ്റേറ്റ് ഉള്ളത് അതേപോലെ നമ്മുടെ ഗുൽമർഗിലാണ്. പിന്നെ ഗുൽമർഗിൽ വന്നു കഴിഞ്ഞാൽ വിന്റർ സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ എൻജോയ് ചെയ്യാൻ, അതായത് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എടുത്ത് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വിന്റർ സീസൺ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം ഗുൽമർഗ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി. അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും, അൺഫോർഗറ്റബിൾ മൊമെന്റ്സ് ആയിരിക്കും. രണ്ടാമത്തെ മെയിൻ ടൂറിസ്റ്റ് പോയിന്റ് സോനമർഗ് ആണ്. ഗണ്ടർബാൽ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗർ സിറ്റിയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട് സോനമർഗിലേക്ക്. സോനമർഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല ഗ്ലേസിയറും നല്ല മഞ്ഞുമലകളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് പോവുക എന്നുള്ളതാണ്. നമ്മൾ ഈ സോനമർഗിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കുതിര സവാരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരുടെ അടുത്ത് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ആരാണോ നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റ് തരുന്നത്, അപ്പൊ അവരടുത്ത് നോക്കിയിട്ട് ഒരു കുതിര സവാരി പോവാന്നുള്ളത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയായിരിക്കും ആ ഒരു കുതിര സവാരി. കുതിര സവാരി അല്ലാണ്ട് പിന്നെ ഒരു ഓപ്ഷൻ നമ്മള് ജിപ്സി ഉണ്ട് അവരുടെ അടുത്ത്. അപ്പൊ അവർ കാറിൽ നിങ്ങളെ കൊണ്ടുപോകും. പിന്നെ കുതിര സവാരിക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ടോട്ടലി 8 കിലോമീറ്റർ ഉണ്ട്. 0 പോയിന്റ് വരെ പോയിട്ട് വരാൻ വേണ്ടിട്ട്. 0 പോയിന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും ഒരു കാറുകളോ ഒരു വാഹനങ്ങളോ എത്തിപ്പെടാത്തൊരു സ്ഥലമാണ് 0 പോയിന്റ്. അവിടെ വേറൊരു ഓപ്ഷൻ ഞാൻ ജിപ്സി ഉണ്ടെന്ന് പറഞ്ഞത് ജിപ്സി ഈ 0 പോയിന്റിലേക്ക് പോവില്ല. ജിപ്സി പോണത് വേറൊരു പോയിന്റിലേക്കായിരിക്കും. ഈ കുതിര പോകുന്ന വഴിക്ക് ഒരു വാഹനങ്ങളും പോവില്ല, കുതിര മാത്രമേ പോവുള്ളൂ. പിന്നെ കുതിരക്ക് അത്രയും സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് വേറെ കാര്യമായിട്ട് പേടിക്കൊന്നും വേണ്ട. ശരിക്കും ഒരു അഡ്വഞ്ചറസ് ആണ് സംഭവം. പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിർത്തി അവർ ഓരോ പോയിന്റുകൾ കാണിച്ചു തന്നിട്ടാണ് നിങ്ങൾ 0 പോയിന്റ് വരെ എത്തിക്കുക. തിരിച്ചവർ സേഫ് ആയിട്ട് നിങ്ങളെ തിരിച്ച് നിങ്ങൾ എവിടുന്നാണോ കയറിയോ അവിടെ തന്നെ അവരെ കൊണ്ടു നിർത്തിക്കും. വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് കശ്മീരികൾ. നമുക്ക് അവരെ വിശ്വസിക്കാം പൂർണ്ണമായിട്ടും. മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ പഹൽഗാം ആണ്. ഷെപ്പേഡ്സ് വാലി എന്നൊക്കെ പറയും, പഹൽഗാം വാലി എന്നും പറയും. ഹിൽ സ്റ്റേഷൻസും അതേപോലെ താഴ്വരകളും രണ്ടും കൂടിയുള്ള സ്ഥലമാണ് പഹൽഗാം. അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗറിന് ഏകദേശം 91 കിലോമീറ്റർ ഉണ്ട് പഹൽഗാമിലേക്ക്. പഹൽഗാമിൽ വന്നു കഴിഞ്ഞാൽ ബേത്ത വാലി, ആലുവ വാലി, അതേപോലെ ലിഡർ റിവർ, തുല്യൻ ലേക്ക്, പിന്നെ കനിമർഗ്, പിന്നെ ബൈസ്രം വാലി, അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ ഈ പഹൽഗാമിലുണ്ട്. പഹൽഗാമിൽ നമ്മളൊരു മെയിൻ പോയിന്റിൽ വന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സെയിം നമ്മൾ സോനാമർഗിൽ കണ്ട അതേ സെയിം സിസ്റ്റം തന്നെയാണ് ഈ പഹൽഗാമിലുള്ളത്. കുതിര സവാരി, കുതിര സവാരി എടുത്തിട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഹൽഗാമിന്റെ ഉൾക്കാഴ്ചകൾ കാണാൻ പറ്റൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം നിങ്ങൾ നടന്നിട്ട് തിരിച്ചു വന്നാലും നിങ്ങൾക്ക് അവിടുത്തെ മൊത്തം കാഴ്ചകൾ കാണാൻ പറ്റൂല. കാരണം അത്രയധികം സ്ഥലങ്ങളുണ്ട് പഹൽഗാമിൽ കാണാൻ.
പഹൽഗാമിലെ മെയിൻ പോയിന്റ് തന്നെ ഇവര് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് പോകേണ്ട ഡെസ്റ്റിനേഷൻസ് അത് നമ്മൾ ചൂസ് ചെയ്യണം, നമുക്ക് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണണം എന്നുള്ളത്. അപ്പൊ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കൊടുക്കുക, ബാർഗെയിൻ ചെയ്യുക, അവരടുത്ത് മാക്സിമം ഡിസ്കൗണ്ട് കഴിക്കുക, എന്നിട്ട് കുതിരേനെ എടുത്തിട്ട് പോവുക. പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ശരിക്കും നിങ്ങൾ തന്നെ മനസ്സിൽ പറയും, ഇത്രയും സ്ഥലങ്ങൾ ഈ ഗുൽമർഗും ഈ സോനാമർഗ് പഹൽഗാം എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് ശരിക്കും ആൾക്കാർ കശ്മീരിനെ സ്വർഗം എന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് തോന്നും. നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ആട്ടിടയന്മാരെയൊക്കെ കാണാൻ പറ്റും. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ നമ്മുടെ ഈ പഹൽഗാമിനെ ഈ ഷെപ്പേർഡ്സ് വരി എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന്, നിരവധി ആട്ടിടയന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പഹൽഗാം വാലി. പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ ഈ ആട്ടിടയന്മാരുടെ വീടുകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഒരുപാട് ആൾക്കാർ ഓരോരോ വാലികളിലും ഓരോരോ ഹിൽസിലും താമസിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അതിശയായി പോവും ഇവരൊക്കെ എങ്ങനെ ഇവിടെ താമസിക്കുന്നുള്ളത്. പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം ദൂതപത്രയാണ്. ശ്രീനഗർ ടൗണിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്റർ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് സീനറീസ് ആണ് ദൂതപത്രയിലും. വിൻ്റർ സീസണിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആക്ടിവിറ്റീസ് കുതിരപ്പുറത്ത് തന്നെ പോയിട്ട് കാഴ്ചകൾ കാണണം. പിന്നെ അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ കാറിൽ അവിടുത്തെ ലോക്കൽ വണ്ടികളുണ്ടാവും ആൾക്കാരുടെ, അതിൽ കയറിയിട്ട് വേണം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ശ്രീനഗർ സിറ്റിയാണ്. ശ്രീനഗർ ജമ്മു കശ്മീരിൻ്റെ ക്യാപിറ്റലാണ്. അത് സമ്മർ ടൈം, വിൻ്റർ ടൈം ആകുമ്പോൾ നേരെ തിരിഞ്ഞ് ജമ്മുവിലേക്ക് പോകും. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഇങ്ങനെ തലസ്ഥാനം മാറുന്ന ഏക സ്ഥലം ജമ്മു ആൻഡ് കശ്മീറാണ്. ഈ ശ്രീനഗറിൽ നിങ്ങൾ കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ എന്തായാലും സ്റ്റേ ചെയ്യണം ഹൗസ് ബോട്ടിൽ. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നിട്ട് ശിക്കാര റൈഡ് എടുത്തിട്ട് എല്ലാം ഒന്ന് കറങ്ങി കാണുക, അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ, സംഭവങ്ങളൊക്കെ, അവിടുത്തെ വീടുകൾ അങ്ങനെയൊക്കെ. പിന്നെ കാണേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഈ വെജിറ്റബിൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് ഇവർ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ബാർട്ടർ സിസ്റ്റം ഉള്ളത് ഈ ഒരു വെജിറ്റബിൾ മാർക്കറ്റിനാണ്. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ കൊടുത്തിട്ട് സാധനങ്ങൾ മേടിക്കുന്ന പരിപാടിയാണ് ബാർട്ടർ സിസ്റ്റം. അത് നമുക്കിവിടെ കശ്മീരിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ രാവിലെ തന്നെ ഒരു പുലർച്ചക്ക് ഒരു 5 മണി 6 മണി എഴുന്നേറ്റിട്ട് പോകുമ്പോൾ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതൊരു ഡിഫറെൻറ്റ് വൈബാണ്, പ്രത്യേകിച്ച് ദാലിലേക്കിലെ കൂടി നമ്മൾ പോകുമ്പോൾ. പിന്നെ ഈ ശ്രീനഗറിലെ സിറ്റിയിൽ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും ദാലിലേക്കും കൂടാണ്ട് ശ്രീ ശങ്കരാചാര്യ ടെമ്പിള്, നെഹ്റു ഗാർഡൻ, പരിമഹൽ, ചഷ്മഷാഹി, ശ്രീനഗർ ലോക്കൽ മാർക്കറ്റുകൾ, അങ്ങനെ നിരവധി സ്ഥലങ്ങൾ ശ്രീനഗർ സിറ്റിക്കുള്ളിൽ തന്നെയുണ്ട്. നമുക്ക് ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീയിങ് ഒരു ദിവസം കൊണ്ട് തീരൂല, ഏറ്റവും ചുരുങ്ങിയത് 2-3 ദിവസം വേണം. പിന്നെ നമ്മൾ കശ്മീരിൽ വന്നതിനെ മിസ് ചെയ്യാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് കശ്മീരിലെ താലി ഫുഡുകൾ, സ്ട്രീറ്റ് ഫുഡുകൾ, അതേപോലെ കശ്മീരിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് അതിലൂടെ കിട്ടുക. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ കശ്മീരിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഇനി ബഡ്ജറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര പൈസ എക്സ്പെൻസ് വരുന്നുള്ളത് അത് ഡിഫറെൻ്റ് ആണ്. സിംഗിളായിട്ട് പോകുന്നവർക്കും ഫാമിലി ആയിട്ട് പോകുന്നവർക്കും ഗ്രൂപ്പായിട്ട് പോകുന്നവർക്കൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും എന്തായാലും എക്സ്പെൻസ് വരിക. അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു 33,000 നല്ല പാക്കേജ് കിട്ടി. പിന്നെ അവർ നമുക്ക് തന്ന 33,000 പാക്കേജിൽ ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീയിങ് ഉണ്ട്, ശിക്കാര റൈഡ് ഉണ്ട്, പഹൽഗാം, സോനാമർഗ്, ദൂത്പത്രി, യൂസ്മർഗ്, ഗുൽമർഗ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേ ആക്ടിവിറ്റീസ് ഒന്നും അവരുടെ പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല. അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ അവിടെ ചെന്നിട്ട് എടുക്കണോ വേണ്ടിയോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളും രാവിലത്തെയും രാത്രിയത്തെയും ഫുഡും പിന്നെ ട്രാൻസ്പോർട്ടേഷനും ഇവരെ നമുക്ക് തന്നു. ഞാൻ മെയിനായിട്ട് നോക്കിയത് കാരണം ഇത്രയും സ്ഥലങ്ങൾ പോയിട്ട് കാണാൻ പറ്റും. അവർ നമുക്ക് ഒരു പ്രൈവറ്റ് വെഹിക്കിളാണ് തന്നത്, ടവേര വണ്ടി. ഞാനും അരുണേട്ടനും മാത്രം, അപ്പം നമുക്ക് സുഖമായിട്ട് പോവാം. കാരണം വേറൊരു ഡിസ്റ്റർബൻസ് ഇല്ല, നമ്മുടെ ടൈമിംഗ് ആണ്. നമ്മൾക്ക് പാക്കേജ് എടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ വേണേലും മാറ്റാം ദിവസങ്ങൾ, നിങ്ങൾക്ക് ടൈമിംഗ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റാം, ഇത്രയും ദിവസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്കതിൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നി, കാരണം ഷെയറിംഗ് ബേസിസിൽ പോകുന്നതിനേക്കാളും നല്ലത് ഇതാണ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ അവർ നമുക്ക് 33,000 പാക്കേജ് തന്നെ. 30,000 രൂപ പാക്കേജിന്റെ റേറ്റും 3,000 രൂപ ടാക്സും, അങ്ങനെയാണ് വന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കശ്മീരിൽ പോകാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. 33,000 രൂപ അവർ നമുക്ക് തന്ന പാക്കേജാണ്, നല്ലൊരു ഓഫറാണത്. 30,000 രൂപ പാക്കേജും 3,000 രൂപ അതിന്റെ ടാക്സും. പക്ഷെങ്കിൽ എനിക്ക് ടോട്ടൽ എവിടെ ചെലവായത് 1,00,000 രൂപയാണ് ഈ 33,000 ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതെങ്ങനെ ചെലവായെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടുന്ന് അബുദാബിയിൽ നിന്ന് ഡൽഹി, ഡൽഹി ടു കശ്മീർ അങ്ങനെയാണല്ലോ പോയത്. അപ്പോൾ ഈ കശ്മീരിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും ഈ 1,00,000 പെടൂല, അതൊക്കെ എക്സ്ട്രാ വരിക, അതൊന്നും നമ്മൾ ഇതിൽ കൂട്ടിയിട്ടില്ല. ഈ 1,00,000 എന്ന് പറയുന്നത് പാക്കേജും അവിടുത്തെ ആക്ടിവിറ്റീസും മാത്രമാണ് നമ്മൾ പറഞ്ഞത്.
കശ്മീർ പോയപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ചിലവ് വന്നത് ആക്ടിവിറ്റീസിനാണ്. പിന്നെ അതേപോലെ തന്നെ ഫുഡ്, പർച്ചേസിങ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പാക്കേജിനും താമസത്തിനും ഒക്കെ ട്രാൻസ്പോർട്ടേഷനും നമുക്ക് റേറ്റ് കുറവായിരുന്നു. ആക്ടിവിറ്റീസ് ഈ ഗുൽമർഗ്, ദൂദ്പത്രി, സോനാമാർഗ്, പഹൽഗാം വാലി ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് വരും. നമുക്ക് അതിനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. നിങ്ങൾ കുതിരപ്പുറത്ത് പോയിട്ട് അത്രയധികം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുള്ളൂ. നമ്മൾ പോയ സമയത്ത് സോനാമാർഗിൽ നമ്മൾ കുതിരപ്പുറത്ത് പോയി, അതേപോലെ പഹൽഗാം വാലിയിൽ നമ്മൾ കുതിരപ്പുറത്ത് പോയി. സോനാമാർഗിൽ 1200 രൂപ ഏകദേശം നമുക്ക് ചിലവ് വന്നത്. അതേപോലെ പഹൽഗാം വാലിയിൽ നമ്മൾ പോയിട്ട് 5500 പ്ലസ് ടിപ്പ് വന്നു. പിന്നെ ഗുൽമർഗ് പോയപ്പോൾ ഏകദേശം എനിക്കൊന്ന് 12,000-15,000 മറ്റൊരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്ത് ഗുൽമർഗ് അത്ര ആക്ടിവിറ്റീസിന്. പിന്നെ ജാക്കറ്റ് സംഭവങ്ങൾ റെൻറ്റിന് എടുക്കൽ, അതിന് വേറെ തന്നെ ഒരു എക്സ്പെൻസ് നമ്മൾ കാണണം. കേബിൾ കാറ്, അതിനൊക്കെ നമുക്ക് ചിലവുണ്ട്. പിന്നെ അതേപോലെ തന്നെ ദൂത്പത്രി പോയി, അപ്പോൾ അവിടെയും നമുക്ക് എക്സ്പെൻസസ് വന്നു. പിന്നെ അതേപോലെ അവിടുത്തെ പർച്ചേസിങ്, നമ്മൾ അവിടുത്തെ ലോക്കൽ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു, അതിന് വന്നു. പിന്നെ കശ്മീർ ഷോള് നമ്മൾ പർച്ചേസ് ചെയ്തു, അതിനൊക്കെ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കശ്മീർ പോകുമ്പോൾ എപ്പോഴും അവിടുത്തെ ആക്ടിവിറ്റീസിനായിട്ട് നല്ലൊരു എമൗണ്ട് മാറ്റി വെച്ചേ പറ്റുള്ളൂ. ഈ 33,000 പാക്കേജ് എടുക്കാനുള്ള മെയിൻ റീസൺ ട്രാൻസ്പോർട്ടേഷൻ്റെ, സ്റ്റേയിൻ്റെ പൈസ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ തന്നെ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. കാരണം പല ആൾക്കാരുടെയും വ്ളോഗിലും വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പരിചയമുള്ള ആൾക്കാരുടെ അടുത്തും വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്രയും പൈസ എക്സ്പെൻസസ് ഏകദേശം വരുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെടുക്കുന്ന ഞാൻ പാക്കേജ് എടുത്തത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ശ്രീനഗർ സ്റ്റേ ചെയ്തിട്ട് സോനാമർഗിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 1 way 2,500 ആണ് പ്രൈവറ്റ് ക്യാബിന് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, 1 way. തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ചാർജ് വേറെ കൊടുക്കേണ്ടി വരും, തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ എക്സ്പെൻസ് നമ്മൾ നമുക്കുണ്ടാവും. അതേപോലെ പഹൽഗാം, ദൂരം കൂടുതലുള്ള സ്ഥലമാണ് പഹൽഗാം. പോകണമെന്നുണ്ടെങ്കിൽ 1 way 3,500 to 5,000 റിട്ടേൺ അടക്കം അവർ പറയുന്നത്. പിന്നെ ദൂത്പത്രി, ഗുൽമർഗ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് അത്രയും പൈസ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ സ്റ്റേ, ഈ 6 to 7 days നമുക്ക് സ്റ്റേ ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ, നമ്മൾ ഡെയിലി ഒരു 3,000 to 5,000 അല്ലെങ്കിൽ 6,000 വെച്ചിട്ട് നമ്മളൊരു 6 to 7 days കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ എത്ര പൈസ സ്റ്റേക്കും കൂടിയിട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവർക്ക് തന്ന 33,000 പാക്കേജ് എന്ന് പറയുന്നത് ഭയങ്കര റീസണബിൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. പോരാത്തിന് വണ്ടിയാണെങ്കിൽ ടവേര, സെഡാൻ ടൈപ്പ് വണ്ടിയല്ല, സെഡാൻ ടൈപ്പ് വണ്ടിയാണെങ്കിൽ ഇത്തിരി കൂടി നിങ്ങൾക്ക് റേറ്റ് കുറയും. പക്ഷേ ഇതേപോലത്തെ ഇന്നോവ, ടവേര ഇങ്ങനെയുള്ള വണ്ടികൾക്കെല്ലാം അത്യാവശ്യം റേറ്റ് കൂടുതലായിരിക്കും, ഡബിളായിരിക്കും സെഡാനിനേക്കാളും. പിന്നെ ഈ ടവേര ഇന്നോവ എന്ന് വെച്ചാൽ നമുക്ക് ഇരുന്നിട്ട് പോകാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട്, പ്രൈവറ്റ് ആണ്, വേറെ ആരുമില്ല ഡിസ്റ്റർബൻസിന്, നമുക്ക് സ്വസ്ഥമായിട്ട് പോവാം. പിന്നെ കശ്മീർ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ വിന്റർ സീസണിലാണ് പോകുന്നുണ്ടെങ്കിൽ, അതായത് വിന്റർ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഒക്ടോബർ ലാസ്റ്റോടെ പിന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ വരിക, പിന്നെ മഴക്കാലമുണ്ട് നമ്മുടെ ജൂൺ ആ ഒരു സമയത്തൊക്കെ, ഈ സമയങ്ങളിൽ നിങ്ങൾ കശ്മീർ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ട് ഒരു ദിവസം എടുക്കുക, ബാക്കിയുള്ള ദിവസം മാക്സിമം ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും തണുപ്പുള്ള സമയത്ത് ഹൗസ് ബോട്ടിൽ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് പഠിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. അവിടെ അവരുടെ പ്രശ്നമല്ല, ടോട്ടലി ഉള്ള പ്രശ്നമാണ്. ഇലക്ട്രിസിറ്റീൻ്റെ ഷോർട്ടേജ് വരും, അപ്പോൾ എന്താവും, നമുക്ക് ഓട്ടോമാറ്റിക്കലി കറണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവും, ചൂടുവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ മാക്സിമം ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 4-5 ദിവസമൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവിടുത്തെ ആൾക്കാരെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മാക്സിമം ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത്തിരി ഒരു ആശ്വാസം ഉണ്ടാവും, സെൻട്രലൈസ്ഡ് ഹീറ്ററൊക്കെയുള്ള ഹോട്ടൽ സിസ്റ്റം പോലെ കിട്ടും, ഒരു 2,000-2,500 ആ ഒരു ബഡ്ജറ്റിനൊക്കെ. കശ്മീരിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇത്രയും എക്സ്പെൻസ് വരുന്നു ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ എക്സ്പെൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കശ്മീരിലേക്ക് പോകാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് പാക്കേജസ് തരുന്നത്. അവരടുത്തൊക്കെ ചോദിക്കുക, നിങ്ങളുടെ ട്രാവൽ ഐറ്റിനറി കൊടുക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാനുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം അവരടുത്ത് റേറ്റ് ചോദിക്കുക. അവർ നിങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനെടുത്ത പാക്കേജ്, അതായത് അവരെടുക്കുന്ന നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവരെ വിളിക്കാം, ചോദിക്കാം. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റാണ് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതെടുക്കാം. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഉത്തരാണ്ടിയിലെ ഡൽഹിയിലൊക്കെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം. സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു.